Namah Shivaya. Namah Shivaya. Namah Shivaya. Namah Shivaya. Shantaya. 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 Nirmalaya. Nirmalaya. Prasannaya. Prasannaya. Sri Dakshina Murtaye Namaha. Om Sharavana Bhava. Om Skandaya. Kartikeyaya. Parvati. Priyanandanaya ja. Deva. Kumaraya. Subrahmanyaya ve. Namaha. 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 Samasta logangalukku namaskaram. Samasta devadagalukku namaskaram. Samasta charajarangalukku namaskaram. നമ്മുടെ എല്ലാം ചിന്തയിലും ഈശ്വരൻ വാഴട്ടെ. നമ്മുടെ എല്ലാ നാമത്തിലും ഈശ്വരൻ വാഴട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഈശ്വരൻ വാഴട്ടെ. ഈശ്വരനെ വാഴ്ത്താൻ നമുക്ക് സാധിക്കട്ടെ. എപ്പോഴും ഈശ്വരനെ വാഴ്ത്തണം, അപ്പോഴേ ഈശ്വരൻ വാഴും. മണ്ണിനെ പൊന്നാക്കി മാറ്റണമെങ്കിൽ ആ മണ്ണിനെ നമ്മൾ വാഴ്ത്തണം, അപ്പോൾ അത് പൊന്നായിത്തീരും. അതുപോലെ നമ്മൾ നമ്മളുടെ ജീവിതത്തിനെ ഇങ്ങനെ വാഴ്ത്തണം എപ്പോഴും. അപ്പോഴാണ് ആ ജീവിതം ഇതാ ശക്തിയിൽ നമുക്കെല്ലാ കർമ്മങ്ങൾക്കും പൂർണ്ണ ഫലം വരുന്നുള്ളൂ. നമ്മൾക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിനെ പൂജിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഉപാധികളാണിതൊക്കെ. നമ്മൾക്ക് നമ്മളെ അറിയാൻ വേണ്ടതായ ഉപാധികളൊക്കെയാണ് ഇതൊക്കെ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത് എന്തെന്നാണോ ക്ഷയിക്കുന്നത്, അതിൻ്റെ ക്ഷയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ക്ഷേത്രം. അപ്പോൾ നമ്മളൊന്നൊരിക്കലും ക്ഷയിക്കാൻ പാടില്ല. അപ്പം നമ്മളുടെ ക്ഷയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ക്ഷേത്രമാണ്. അതാണ് നമ്മുടെയൊക്കെ പൂർവികന്മാർ ക്ഷേത്രത്തിനെ ആശ്രയിച്ച് ജീവിച്ചത്. അങ്ങനെ ക്ഷേത്രത്തിനെ ആശ്രയിച്ച് ജീവിച്ചതായിട്ടുള്ളതായിട്ടുള്ള സമസ്തരും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, ആരും മരിച്ചിട്ടില്ല. അല്ലേ, ശിവനെ പ്രാപിക്കാത്തവർക്കേ മരണമുള്ളൂ. ശിവനെ പ്രാപിച്ചവർക്കെന്ത് മരണം, സദാ ശിവം തന്നെ. നമ്മളൊക്കെ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് വേണ്ടുന്നത്. അതിന് നമ്മളെ ഇതൊക്കെ സഹായിക്കും. അല്ലേ, നമ്മൾക്ക് ഭഗവാൻ കണ്ണൊക്കെ തന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ ആ കണ്ണിനെ കാണണമെങ്കിൽ നമ്മളൊരു കണ്ണാടിയിൽ നോക്കണ്ടേ? അല്ലേ, എല്ലാം കാണുന്ന കണ്ണിനെ കാണണമെങ്കിൽ നമുക്കൊരു കണ്ണാടി വേണം. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ ആ കണ്ണിനെ കാണും. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണർത്തിത്തരുന്നതായ കണ്ണാടികളാണ് നമ്മളുടെയൊക്കെ പൂർവികന്മാരായിട്ട് ഒരുക്കി തന്നതായ ഇങ്ങനെയുള്ളതായ വിശേഷ സന്നിധാനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾക്കൊക്കെ വേണ്ടത് മാതാവിൻ്റെയും പിതാവിൻ്റെയൊക്കെ മനസ്സറിഞ്ഞ അനുഗ്രഹമാണ് വേണ്ടത്. ആ മനസ്സറിഞ്ഞ അനുഗ്രഹം നമുക്ക് കിട്ടാൻ നമ്മൾ അവരെ അനുസരിച്ച് ജീവിക്കുക. അല്ലേ, മാതാപിതാക്കളൊക്കെ നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവർ മനസ്സറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുക. അവരുടെ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോഴാണ് അവരുടെ മനോദുഃഖത്തിന് നമ്മളൊരു കാരണമായി തീരുന്നത്. അപ്പോൾ അവരുടെ ഒന്ന് മനോദുഃഖത്തിന് നമ്മൾ കാരണമാവാതിരിക്കണമെങ്കിൽ അവരെ നമ്മളനുസരിച്ച് അവരുടെ ആജ്ഞകളൊക്കെ അനുസരിച്ച് ജീവിക്കണം എന്ന്.